ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം ആ നാട്ടിൽ പാവങ്ങളാണ്. പണക്കാരായ ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മറ്റ് സ്വകാര്യ മേഖലകൾ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അനേകം വീടുകളിൽ ഓരോ വാർഡിലും വൈദ്യുതി ഇല്ലാത്തുണ്ടായിരുന്നു. കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം അവർക്ക് വൈദ്യുതി നൽകി. അനേകം ആളുകൾ, പാവങ്ങൾ, നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീടില്ലാത്തവരുണ്ട്. അവർക്ക് വളരെ കാലമായി ആഗ്രഹിക്കുന്നതാണ് സ്വന്തമായൊരു വീട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവർക്ക് സ്വന്തമായി വീട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാരൊക്കെ റിട്ടയർ ചെയ്ത് ആ റിട്ടയർമെൻറ്റിൻ്റെ ടൈമിൽ എന്തെങ്കിലും കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംഹഭാഗവും സ്വകാര്യ ആശുപത്രികൾ കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ അനുഭവം. അപ്പോൾ സർക്കാർ ഇന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരോഗ്യപരിപാലന രംഗത്ത് പൊതു സംവിധാനം എന്നുള്ള നിലക്ക് സാധാരണക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിൽ അവർ സന്നദ്ധമാകുന്നു. അത് മെഡിക്കൽ കോളേജുകൾ, ഇത് നാളെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു കൊല്ലം അത് ആരംഭിക്കുന്നു. അതൊരു വിപുലമായ രൂപത്തിൽ വരുന്ന അവസരത്തിൽ അഭിമാനമാകുമാറ് നമ്മുടെ ആരോഗ്യ മേഖല ആ രൂപത്തിൽ വളർന്നു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടവർക്ക് കൂലിപ്പണിയെടുക്കുന്നവരടക്കം തങ്ങളുടെ മക്കളെ നല്ല വിദ്യാഭ്യാസത്തിന് പബ്ലിക് സ്കൂളിലയക്കണം, അങ്ങനെ ധരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലം വിദ്യാഭ്യാസ രംഗത്ത് ഓരോ യു പി എൽ പി എയ്ഡഡ് വിദ്യാലയങ്ങളിലടക്കം സർക്കാർ വിദ്യാലയങ്ങളിൽ ജനകീയ പിന്തുണയോടുകൂടി ആയിരക്കണക്കായ ആളുകൾ ഓരോ ഹയർ സെക്കൻഡറി സ്കൂളിലും വന്ന് ചേർന്ന് അവരുടെ അടക്കം സഹായത്തോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം. അതിൻ്റെ ഫലമായി മക്കളെ പഠിപ്പിക്കാൻ പബ്ലിക് സ്കൂൾ നോക്കണ്ട, എയ്ഡഡ് വിദ്യാലയങ്ങളും സർക്കാർ വിദ്യാലയങ്ങളും മതിയെന്ന് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ മക്കൾ ഹയർ എഡ്യൂക്കേഷൻ ബാങ്കിൽ നിന്ന് ലോണ് വാങ്ങിച്ചു. ആ ലോണ് വാങ്ങിച്ച് കുട്ടി പാസ്സായെങ്കിലും ജോലി ലഭിച്ചില്ല. ജോലി ലഭിക്കാൻ തരുന്നപ്പോൾ ബാങ്കുകാർ അവരിൽ നിന്ന് ലോണ് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു. രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്ത വസ്തുതയടക്കം നമ്മൾ വായിച്ചു. അപ്പോൾ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഗൗരവമായ പ്രശ്നമാണിത്. ഈ ഗവൺമെൻറ് ഈ പ്രശ്നം മനസ്സിലാക്കി നിയമസഭയിൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ മക്കൾക്ക് പഠിക്കാൻ ബാങ്ക് ലോൺ എടുത്ത് അത് തിരിച്ചെടുക്കാൻ സാധിക്കാത്ത രക്ഷിതാക്കൾ കിടന്നുറങ്ങുന്ന അവസരത്തിൽ മനസ്സമാധാനത്തോടെ കിടക്കാൻ അവന് സാഹചര്യമൊരുക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. അതുപോലെ ഓരോ മേഖലയിലും ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ഭക്ഷ്യവിതരണ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി സ്വീകരിച്ചൊരു നിലപാടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി റേഷൻ വിതരണ രംഗത്ത് കേരളത്തിൽ നമ്മൾ വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു. പക്ഷേ ഇപ്പം മെല്ലെ മെല്ലെ ആ പ്രതിസന്ധിയിൽ നിന്ന് മാറി ഭക്ഷ്യവിതരണ രംഗം മാന്യമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് സാധിക്കുന്നു. അപ്പോൾ ഓരോ വിപുലമായ മേഖലയും നമുക്ക് സാധിക്കുന്നു. ഞാനൊരു കാര്യം ആലോചിക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പ്രധാനമായ ചർച്ചകൾ ഈ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശമ്പളം, അത് അത്തരം അതിൻ്റെ ഫീസ് അതിനെ സംബന്ധിച്ചാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാശ്രയ വിദ്യാഭ്യാസവുമായി അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ ഈ നമുക്ക് അപകടമാണ്, ഈ നമുക്ക് ആവശ്യമില്ല, നമ്മുടെ നാട്ടിലെ പാവങ്ങൾ കുത്തുപാളി എടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരായി മാസങ്ങളോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം ചെയ്തു. അപ്പുറത്തിരിക്കുന്ന പല വിദ്യാർത്ഥി നേതാക്കളും ആ സമരത്തിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റവരാണ്. ആ മർദ്ദനമേറ്റിട്ട് ഇവിടെ ശ്രീമാൻ ആന്റണിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി വാക്കുകൊടുത്തതിൻ്റെ ഫലമായി ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തെ അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നത്. അനുഭവം എന്തായി? ഇന്ന് എവിടെ എത്തിച്ചിരിക്കുന്നു? സ്വാശ്രയ മുതലാളിമാർ ഇനി ഇതിനെ നിർത്താൻ സാധിക്കുമോ? അപ്പോൾ ആരാണ് ഉത്തരവാദികൾ?
കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണപരമല്ലാത്ത നിലപാടുകൾ ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ്. സർ, ഞാൻ വേഗം നിർത്താം. യു ഡി എഫ് ആണ്. അതുപോലെ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഇപ്പോൾ ഇവിടെ റബ്ബറിൻ്റെ വില കുറവിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. കേരളത്തിൽ വ്യവസായങ്ങൾ വേണ്ടേ? കേരളത്തിൽ പുതിയ പുതിയ കോളേജുകൾ, ഐ ടി വിദ്യാഭ്യാസ, ഐ ടി മേഖലകൾ ഇതെല്ലാം വരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് റബ്ബറുമായി ഉണ്ടാക്കുന്ന ടയറ്, അതുപോലെ തന്നെ എല്ലാം ഇഷ്ടംപോലെ വിലവർദ്ധനവ്. നമ്മുടെ നാട്ടിലെ റബ്ബർ കൃഷിക്കാർക്ക് റബ്ബറിന് വില ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളെ സംബന്ധിച്ച് ആലോചിച്ച് അടിയന്തരമായി സഹായിക്കുന്നവരെയെല്ലാം കൂട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ റബ്ബർ നമുക്ക് തന്നെ അതിനെ ടയറോ എന്താണ് അതുമായി ബന്ധപ്പെട്ടത് ആ രൂപത്തിലാക്കി നമ്മുടെ റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു മൂവ്മെന്റിന് കേരളത്തിന് നീക്കൂടെ. കാരണം സർ, ഞാൻ ഈ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർ പല പേരുമുണ്ട്, മതം അതിൻ്റെയൊക്കെ അല്ല, അംബാനിയുടെ താല്പര്യങ്ങൾ, അദാനിയുടെ താല്പര്യങ്ങൾ, ഇന്ത്യ രാജ്യത്തിലെ കുത്തക്കാരുടെ താല്പര്യം എന്താണോ അതിന് മതത്തിന്റെ പേര് പറയാം, എല്ലാം പറയുമായിരുന്നു. പക്ഷേ അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൽ നിന്ന് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിലെ കൃഷിക്കാരെ അവരെ സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഗൗരവമായി ആലോചിച്ചാൽ മാത്രമേ കേരളത്തെ, പ്രത്യേകിച്ച് ഇന്ന് ദേശീയമായ ഈ സാമ്പത്തിക രംഗത്ത് കേരളത്തിന്റെ അടക്കം എല്ലാ താല്പര്യങ്ങളും തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരായി കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, നമ്മുടെ ഗവൺമെന്റ് ആ രൂപത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ നടത്തണം. അല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിലെ മേഖല എന്താണ്? പബ്ലിക് സ്കൂളുകൾ, ആ സ്വകാര്യ മേഖലയിലുള്ള വിദ്യാലയങ്ങൾ ഒരു ഭാഗത്ത്, അത് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്ത് മറ്റൊരുത്തരും കാണാത്ത വൻകിട ആശുപത്രികൾ അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക ചിലവാക്കേണ്ടി വരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ മേഖലകൾ. ഇത് മാറി വ്യവസായങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ധനാഭ്യർത്ഥനയെ ഞാൻ അനുകൂലിക്കുന്നു.